നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ നിന്നും നിയമസഭയിലേക്ക് 5 സീറ്റെങ്കിലും ലഭിച്ചില്ലെങ്കിൽ കേരളത്തിൽ UDFന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കെ മുരളീധരൻ MP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പാളിച്ചകൾ ഉണ്ടായെന്നും വഴിയെല്ലാം DCC അധ്യക്ഷർ കേൾക്കേണ്ടി വരുന്നുവെന്നും മുരളീധരൻ. ബ്ലാങ്ങാട് മത്സ്യമാർക്കറ്റിൽ തർക്കത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞുവീണു മരിച്ചു. മരിച്ചത് ഒരുമനയൂർ തൈക്കടവ് പുതുവീട്ടിൽ 63 വയസ്സുള്ള ഗോപി. ചൂണ്ടൽ തായങ്കാവിൽ തകർന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നടപടി CCTV വാർത്തയെ തുടർന്ന്. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ ജില്ലയിൽ നിന്ന് നിയമസഭയിലേക്ക് 5 സീറ്റെങ്കിലും ലഭിച്ചില്ലെങ്കിൽ കേരളത്തിൽ UDFന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കെ മുരളീധരൻ MP. മുൻ MLAയും DCC പ്രസിഡന്റുമായ വി ബാലറാമിന്റെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് രൂപീകരിച്ച ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFന് ഭരണ തുടർച്ചയുണ്ടായാൽ കോൺഗ്രസ് പ്രവർത്തകരാണ് അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ജനം സ്വയം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. ഇന്ത്യയിൽ മതേതര സർക്കാർ വരണമെന്ന ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു അതിനു പിന്നിൽ. അതുകൊണ്ടാണ് വടകരയിൽ പോലും മികച്ച ഭൂരിപക്ഷം ലഭിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നൂലിൽ ഇറക്കിയതോടെ ലാൻഡിംഗ് പ്രോബ്ലം ഉണ്ടായി. അത് വിജയത്തെ ബാധിച്ചു. ഇപ്പോൾ DCC പ്രസിഡന്റുമാർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ്. രാമായണത്തിലെ മാരിജന്മാരുടെ അവസ്ഥയാണ് DCC പ്രസിഡന്റുമാർക്കെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഞാൻ എന്റെ കൊട്ടക്കണക്കൊന്നും പറയുന്നില്ല. എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ മിനിമം നമുക്ക് കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഈ ലോകതലത്തിൽ എനിക്ക് നിങ്ങളെത്തേക്കും ഓർമ്മപ്പെടുന്നു. കാരണം ഒരു ഭരണ തുടർച്ചയുടെ LDF ഉണ്ടായാൽ അതിന്റെ ദുരന്തമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ. വി ബൽറാം കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച നേതാവായിരുന്നുവെന്നും MP അനുസ്മരിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രമോഹൻ, CH റഷീദ്, TS അജിത്ത്, അരവിന്ദൻ പലത്ത്, ശിവൻ പാലിയത്ത്, TN മുരളി തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചാവക്കാട് ബ്ലാങ്ങാട് മത്സ്യമാർക്കറ്റിൽ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞുവീണു മരിച്ചു. ഒരുമനയൂർ തൈക്കടവ് പൊതുവീട്ടിൽ ഗോപിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ബ്ലാങ്ങാട് മത്സ്യമാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി മത്സ്യം വാങ്ങിക്കാൻ എത്തിയതായിരുന്നു. മീൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഗോപി മറ്റൊരാളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ഉന്തും തള്ളും ഉണ്ടായെന്നും പറയുന്നു. ഇത് കഴിഞ്ഞ് അല്പസമയത്തിനകം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ചാവക്കാട് രാജാശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം ബുധനാഴ്ച നടക്കും. തങ്കഭാര്യയാണ്. സജീഷ്, ഷീബ, ഷിജിത എന്നിവർ മക്കളാണ്. അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് ഗുരുവായൂർ നഗരസഭ ഒരു പടി കൂടി മുന്നിലേക്ക്. തരംതിരിച്ച പാഴ്വസ്തുക്കൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്ന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ പ്രദേശത്തെ വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ചൂൽപ്പുറം ബയോ പാർക്കിൽ തരംതിരിച്ച ശേഷമാണ് ക്ലീൻ കേരള കമ്പനിക്ക് വിലയ്ക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 1627 കിലോ മാലിന്യമാണ് കമ്പനിക്ക് നൽകിയത്. മാലിന്യത്തിന്റെ മൂല്യത്തിനുള്ള തുകയുടെ ചെക്ക് ക്ലീൻ കേരള കമ്പനിയിൽ നിന്ന് നഗരസഭയ്ക്ക് കൈമാറുന്ന ചടങ്ങ് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യും. പണം വാങ്ങി ശേഖരിക്കുന്ന മാലിന്യം വിൽപ്പന നടത്തുന്നതിലൂടെ നഗരം ശുചിയാകുകയും നഗരസഭയ്ക്ക് വലിയ വരുമാനം ലഭിക്കുകയും ചെയ്യും. ആദ്യ ലോഡ് മാലിന്യം കൊണ്ടുപോകുന്നത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, നഗരസഭാ സെക്രട്ടറി AS ശ്രീകാന്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ CK രജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം നഗരസഭ ഗ്രീൻ പാർക്കിൽ നിന്നും തരംതിരിച്ച പാഴ്വസ്തുക്കൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. നഗരസഭാ പ്രദേശത്തെ വീടുകൾ, കച്ചവടേതര സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന അജൈവ മാലിന്യങ്ങൾ കുറുക്കൻപാറയിലുള്ള ഗ്രീൻ പാർക്കിൽ വെച്ച് ഗ്രേഡുകളായി തരംതിരിച്ച് ബണ്ടിലുകളാക്കി. ബെയിൽ ചെയ്ത പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ പുനഃചംക്രമണത്തിനായാണ് ക്ലീൻ കേരള കമ്പനി നഗരസഭയ്ക്ക് വില നൽകി കൊണ്ടുപോകുന്നത്. 4500 കിലോഗ്രാം പ്ലാസ്റ്റിക്കാണ് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, TA സോമശേഖരൻ, പ്രിയ സജീഷ്, ഷെബീർ, കൌൺസിലർമാർ, ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ ജയകുമാർ തുടങ്ങിയവരും നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരും സന്നിഹിതരായിരുന്നു.
ഗുരുവായൂർ ക്ഷേത്രത്തിലും പരിസരത്തും സൗജന്യമായി സാനിറ്റൈസേഷൻ നടത്താൻ അനുവാദം വാങ്ങി അനധികൃതമായി പരസ്യ ചിത്രമെടുക്കുകയും കച്ചവട ലാഭം ലക്ഷ്യമായി പ്രവർത്തിക്കുകയും ചെയ്ത കമ്പനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിനു പുറമെ കോടതിയെ സമീപിക്കാനും ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന കമ്പനി, നടി അനുശ്രീ, സിക്സ് സെൻസ് എന്ന കമ്പനി ഉദ്യോഗസ്ഥനായ ശുഭം ദുബെ എന്നിവർക്കെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം സിവിൽ കോടതിയെ സമീപിക്കുന്നത്. ഇവരിൽ നിന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കാനും ഇവരുടെ കൈവശമുള്ള പരസ്യചിത്രം പ്രദർശിപ്പിക്കാതിരിക്കാനും ഇവരുടെ പക്കലുള്ള ഇലക്ട്രോണിക്സ് രേഖകൾ തിരിച്ചു വാങ്ങുന്നതിനുമായി വക്കീൽ നോട്ടീസ് അയക്കും. പരസ്യം ചിത്രീകരിക്കുന്നത് തടയാതിരുന്ന ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്താൻ കമ്മിറ്റിയെയും നിയോഗിച്ചു. ദേവസ്വത്തിൽ നിന്ന് വിരമിച്ച ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ സി ശങ്കരനുണ്ണി, പി എ അശോക് കുമാർ എന്നിവർ കൺവീനർമാരായ കമ്മിറ്റിയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കമ്മിറ്റി അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് ദേവസ്വം ഭരണസമിതിക്ക് സമർപ്പിക്കണം. കഴിഞ്ഞ 12 മുതൽ 15 വരെ ക്ഷേത്രപരിസരത്ത് സാനിറ്റൈസേഷൻ നടത്താൻ കമ്പനി അനുവാദം വാങ്ങുകയും ഇതിന്റെ മറവിൽ പരസ്യചിത്രമെടുക്കുകയുമായിരുന്നു. നടി ഇൻസ്റ്റഗ്രാം വഴി പരസ്യചിത്രം പുറത്തുവിട്ടതിനെ തുടർന്നാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ദിവസം ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. ക്ഷേത്രത്തിന് 20 മീറ്റർ ചുറ്റളവിൽ പരസ്യം സ്ഥാപിക്കുന്നതിനും പരസ്യചിത്രീകരണം നടത്തുന്നതിനും കോടതി വിലക്കുണ്ട്. ഇത് മറികടന്നാണ് ചിത്രീകരണം നടത്തിയതെന്നാണ് പരാതി. എന്നാൽ ദേവസ്വം ചെയർമാന്റെ മൌനാനുവാദത്തോടെയാണ് ചിത്രീകരണം നടത്തിയതെന്ന് ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് യോഗം പൂർത്തിയാക്കാതെയാണ് പിരിഞ്ഞത്. ക്ഷേത്ര പരിസരത്ത് പരസ്യചിത്രമെടുത്തതിനെതിരെ ഭക്തസംഘടനകൾക്കിടയിൽ വ്യാപക പ്രതിഷേധവുമുണ്ട്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനും വിവാഹത്തിനും ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളിൽ വീണ്ടും ഇളവ് അനുവദിച്ചു. ഇത്തവണത്തെ ഉത്സവം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്താനും ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. വെർച്വൽ ക്യൂ വഴി പ്രതിദിനം 3000 പേർക്ക് ദർശനത്തിന് അനുമതിയുണ്ടായിരുന്നത് 4000 ആക്കി ഉയർത്തി. വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 22 പേർക്ക് പ്രവേശനം അനുവദിക്കും. ഓരോ ഉദയാസ്തമന പൂജ വഴിപാടാക്കിയവർക്കും 2 പേർക്ക് വീതം അരിയളവിൽ പങ്കെടുക്കാം. ഉദയാസ്തമന പൂജ, ചുറ്റുവിളക്ക് എന്നിവ വഴിപാടാക്കിയ ഓരോരുത്തർക്കും 10 പേരെ വീതം നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കാനും അനുമതി നൽകി. ഒരു ദിവസം 3 ഉദയാസ്തമന പൂജ വരെ നടത്താം. പുതുതായി ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്യുന്നവർക്ക് ഒറ്റത്തവണയായി 5 പേർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാനും അനുമതി നൽകി. നിയന്ത്രിതമായ രീതിയിൽ ഉത്സവം നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ വിവിധ വകുപ്പ് തലവന്മാർക്ക് നിർദ്ദേശം നൽകും. ഉത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ് എന്നിവരുടെ യോഗം വിളിക്കുന്നതിന് കളക്ടർ, MLA എന്നിവർക്ക് കത്ത് നൽകും. ക്ഷേത്രത്തിലെ എല്ലാ പണമിടപാട് കൌണ്ടറുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായ കുന്നംകുളം തെക്കേയങ്ങാടി പഴുന്നാൻ വീട്ടിൽ ചെറിയാന്റെ മകനായ ജെറീഷിനെയാണ് കാപ്പ നിയമപ്രകാരം 6 മാസത്തേക്ക് നാടുകടത്തിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KG സുരേഷ് ജില്ലാ പോലീസ് മേധാവി മുഖേന നൽകിയ അപേക്ഷയെ തുടർന്നാണ് തൃശൂർ റേഞ്ച് DIG നാടുകടത്താൻ ഉത്തരവിട്ടത്. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ തടയൽ നിയമപ്രകാരം എടുത്ത നടപടിക്ക് കാപ്പ ഉപദേശക സമിതി അംഗീകാരം നൽകിയതോടെയാണ് ഇയാളെ 6 മാസത്തേക്ക് നാടുകടത്തിയത്. ഇക്കാലയളവിൽ തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിപിടി, ഭയപ്പെടുത്തി പണാപഹരണം, വീടുകയറി ആക്രമിക്കൽ, കവർച്ച, കൊലപാതക ശ്രമം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് ജെറീഷ്. കുന്നംകുളം സ്റ്റേഷൻ പരിധിയിലെ ഒരിടവേളയ്ക്ക് ശേഷമാണ് നാടുകടത്തൽ പോലെയുള്ള കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കൂടുതൽ പേർക്കെതിരെ കാപ്പ നിയമപ്രകാരമുള്ള നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അറിയിച്ചു. ചൂണ്ടൽ തായങ്കാവിൽ തകർന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. തായങ്കാവ് ഗ്രാമീണ വായനശാലയ്ക്ക് മുന്നിലുള്ള പാലത്തിന്റെ സ്ലാബ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായ അവസ്ഥയെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. പാലത്തിലെ കാലപ്പഴക്കമുള്ള സ്ലാബ് തകർന്നതോടെ മേഖലയിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. പ്രദേശത്തെ പ്രസിദ്ധമായ തായങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴിയിലാണ് വെള്ളം ഒഴുകിപ്പോകുന്ന ചാലിനു മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ലാബ് തകർന്നിരുന്നത്. റോഡിന്റെ വലതുഭാഗത്തുള്ള ഈ സ്ലാബ് തകർന്നതുമൂലം വലിയ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മാസങ്ങളായി സ്ലാബ് തകർന്നുകിടന്നിട്ടും അധികാരികളാരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തതിനെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് CCTV വാർത്ത നൽകിയത്. തകർന്ന സ്ലാബിനു പകരം പുതിയ സ്ലാബ് സ്ഥാപിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തെ തുടർന്നാണ് പാലത്തിന്റെ സ്ലാബ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിക്കും. തുടർന്ന് ദിവസങ്ങൾക്കുള്ളിൽ റോഡ് തുറന്നുകൊടുക്കാനാണ് തീരുമാനം. CCTV ന്യൂസ്, കേച്ചേരി.
വയലത്തൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ വയലത്തൂർ സ്വദേശി തലക്കോട്ടൂർ വീട്ടിൽ ജോസ്, ലില്ലി, സൈക്കിൾ യാത്രക്കാരൻ ശിവൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വയലത്തൂർ എക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാറയമ്പാടത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. ബൈക്കും സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത്. പാറയമ്പാടം വിക്ടറീനിനു മുന്നിൽ വൈകിട്ട് 7 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യവ്യാപകമായി നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ കൌൺസിൽ അംഗം യു കെ മണി ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ എം അഷ്റഫ് അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് എം എസ് സീതൻ, സെക്രട്ടറി എൻ ബി ബിജു, കെ എസ് കെ ടി യു മേഖലാ സെക്രട്ടറി ടി കെ ശിവൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി സി ബിനോജ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി അജയൻ, വി എ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. അജൈവ മാലിന്യം നാടുകടത്തി എളവള്ളി ഗ്രാമപഞ്ചായത്ത്. എളവള്ളി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള അജൈവ മാലിന്യം ശേഖരിച്ച് റീസൈക്ലിംഗ് പ്ലാന്റിലേക്കാണ് അയച്ചത്. 8 പേരടങ്ങുന്ന ഹരിതകർമ്മസേനയാണ് പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നും അജീവ മാലിന്യമായ പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിച്ചത്. ഗ്രാമപഞ്ചായത്തിൽ ഹരിത നിയമാവലി നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കവറുകൾ കഴുകി വൃത്തിയാക്കി വീടുകളിൽ സൂക്ഷിച്ചിരുന്നത്. മാസത്തിലൊരു തവണ ഹരിതകർമ്മസേന വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും എത്തി ഇവ ശേഖരിക്കും. വീടുകളിൽ നിന്നും 30 രൂപയും സ്ഥാപനങ്ങളിൽ നിന്ന് 50 രൂപയും സേനയ്ക്ക് പ്രതിമാസം നൽകണം. സംഭരിച്ച പ്ലാസ്റ്റിക് കവറുകൾ തരംതിരിച്ച് 25 കിലോ തൂക്കമുള്ള കെട്ടുകളാക്കി മാറ്റും. ആദ്യഘട്ടത്തിൽ ഉദ്ദേശം 2 ടണ്ണോളം തൂക്കം വരുന്ന 75 കെട്ട് മാലിന്യമാണ് ലഭിച്ചത്. ശേഖരിച്ച മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി ക്ലീൻ കേരള കമ്പനിയുമായി ഗ്രാമപഞ്ചായത്ത് കരാറുണ്ടാക്കിയിരുന്നു. 2ാം ഘട്ടത്തിൽ കുപ്പികൾ, തുണിത്തരങ്ങൾ, ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ, ബാഗുകൾ, മരുന്ന് സ്ട്രിപ്പുകൾ, കണ്ണാടി, കുപ്പിച്ചില്ലുകൾ, കീടനാശിനി കുപ്പികൾ, സി എഫ് എൽ ബൾബുകൾ, ട്യൂബ്ലൈറ്റുകൾ, ബാറ്ററി, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയും സംഭരിക്കും. അജീവ മാലിന്യങ്ങൾ കത്തിക്കുവാൻ പാടില്ലെന്നും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളോട് പരിപൂർണമായും സഹകരിക്കണമെന്നും പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. അജൈവ മാലിന്യം കൈമാറുന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഡി വിഷ്ണു, എൻ ബി ജയ, ടി സി മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ആൽഫ്രഡ് മുരിങ്ങാത്തേരി, വി ഇ ഒമാരായ കെ എ ഹരി, ബൈജു വിൻസെന്റ്, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ പി ജി സുഗതൻ എന്നിവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഭാരതീയ പ്രവാസി കർമ്മശ്രേഷ്ഠ പുരസ്കാര ജേതാവ് നാസർ അൽമഹയ്ക്ക് ചാവക്കാട് ബീച്ച് ഇന്ദിരാഭവൻ നേതൃത്വത്തിൽ ആദരം. മുതിർന്ന ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സെയ്ദ് മുഹമ്മദ് അദ്ദേഹത്തെ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് കൌൺസിലർ പി കെ കബീർ അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് കൌൺസിലർ കെ കെ കാർത്തിയേനി, നഗരസഭാ കൌൺസിലർ എ എം അസ്മത്ത് അലി, ഐ എൻ ടി യു സി ഗുരുവായൂർ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് എം എസ് ശിവദാസ്, സേവാദൾ ഗുരുവായൂർ കമ്മിറ്റി പ്രസിഡന്റ് ബൈജു തെക്കൻ, ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് സെക്രട്ടറി സി സാദിഖ് അലി, മണ്ഡലം സെക്രട്ടറി വി ബി അഷ്റഫ്, ഐ എൻ ടി യു സി ബീച്ച് യൂണിറ്റ് പ്രസിഡന്റ് എ എച്ച് റൌഫ് എന്നിവർ സംസാരിച്ചു. രണ്ടായിരത്തി 2019-2020 ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. കോൺഫറൻസ് ഹാളിൽ നടന്ന ലാപ്ടോപ്പ് വിതരണം കെ വി അബ്ദുൾ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. 2,27,030 രൂപ ചെലവഴിച്ച് 9 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. പട്ടികജാതി വികസന ഓഫീസർ സി എൻ വാസുദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ കെ കെ മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹിന സലിം, പി എസ് അബ്ദുൾ റഷീദ്, ബുഷറ ലത്തീഫ്, അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, കൌൺസിലർമാരായ കെ വി സത്താർ, എം ആർ രാധാകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലിന് ബാക്ടീരിയ രോഗം കണ്ടെത്തിയ ചെറായി കുട്ടാടൻ പാടശേഖരത്തിൽ കൃഷിവകുപ്പ് സംഘം സന്ദർശനം നടത്തി. എ എൻ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാടം സന്ദർശിച്ചത്. തക്ക സമയത്ത് തന്നെ കീടനാശിനി പ്രയോഗം നടത്തിയതിനാൽ മേഖലയിലെ മറ്റ് കണ്ടങ്ങളിലേക്ക് പടരാതെ രോഗം പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് എ ഡി എ എ എൻ മനോജ് പറഞ്ഞു. ഇലകരിച്ചിൽ രോഗത്തെ തുടർന്നാണ് കൃഷിക്ക് നാശനഷ്ടമുണ്ടായത്. പാടശേഖരത്തിൽ നെല്ല് കൊയ്ത്തിന് പാകമായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലെ വൈക്കോലിന് കേടുപാടുണ്ടെങ്കിലും ഇത് വിളവിനെ ബാധിച്ചിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. കൃഷി ഓഫീസർ പി എ നാനു, കൃഷി അസിസ്റ്റന്റ് ഇ സന്ദീപ്, മേഘന എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നെല്ലോലയുടെ അഗ്രഭാഗത്തു നിന്നും ഇരുവശത്തുകൂടി മഞ്ഞളിപ്പ് താഴേക്ക് വ്യാപിക്കുന്നതാണ് രോഗലക്ഷണം. തുടർന്ന് ഓല വാടി ചുരുണ്ട് ചാരം കലർന്ന പച്ചനിറമോ മഞ്ഞനിറമോ ആയിത്തീരുന്നു. 2 ആഴ്ച കൊണ്ട് ചെടി പൂർണ്ണമായി ഉണങ്ങിപ്പോവുകയാണ്. എന്നാൽ ഇത് നിലവിലെ വിളവിനെ ബാധിക്കില്ല. ഐരൂർ പാടശേഖരത്തിൽ രോഗലക്ഷണം കണ്ടെത്താൻ വൈകിയതിനാൽ 15 ഏക്കർ നെല്ല് കരിഞ്ഞിരുന്നു. സിസിടിവി ന്യൂസ്, പുന്നിയൂർക്കുളം.
ചരിത്ര പ്രസിദ്ധമായ കടവല്ലൂർ ഭീമ ഏകാദശിയുടെ ഒരുക്കങ്ങളായി. ഞായറാഴ്ചയാണ് ഏകാദശി. ഏകാദശിയുടെ ഭാഗമായി നടത്തുന്ന വിളക്കുകൾ തുടങ്ങി. പ്രത്യേക പൂജകൾ മേളത്തോടുകൂടി ശീവേലി, നിറമാല, തായമ്പക, മദ്ദളകേളി എന്നിവയും ഏകാദശി ദിവസം ഉച്ചയ്ക്ക് 1:30 ചെറുപ്പുളശ്ശേരി ശിവൻ, കോങ്ങാട് മധു, കലാമണ്ഡലം കുട്ടിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ കാഴ്ച ശീവേലിയും ഉണ്ടാകും. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ കളഭവും ഉദയാസ്തമയ പൂജയും നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ചടങ്ങുകൾ നടത്തുക എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കെഎസ്ഇബിയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളത്ത് നടന്നു. കുന്നംകുളം നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ നഗരസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 2 അംഗൻവാടി വർക്കർമാർക്ക് LED ബൾബുകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോമശേഖരൻ, സെക്രട്ടറി PA അനിൽകുമാർ, KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK ബൈജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുജീബ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി വാർഡ് കൌൺസിലർമാരെയും അംഗൻവാടി വർക്കർമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് യോഗം നടത്തി. KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK ബൈജു പദ്ധതി വിശദീകരണം നടത്തി. KCBയുടെ ഊർജ്ജ സംരക്ഷണ പദ്ധതിയായ ഫിലമെന്റ് രഹിത കേരളത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 7 January മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. കാർബൺ മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 107 ലക്ഷം LED ബൾബുകൾ ഈ വർഷം മാർച്ച് മാസത്തോടെ എല്ലാ ഉപഭോക്താക്കളിലും എത്തിക്കുകയാണ് ലക്ഷ്യം. ബൾബിന്റെ വിലയായ 65 രൂപ 6 മാസത്തെ KCB കൺസ്യൂമർ ബില്ലുകളിൽ നിന്നും ഈടാക്കുന്നതിനായി ഉപഭോക്താവിന്റെ സമ്മതപത്രം വാങ്ങി വരുന്നതായി KCB അറിയിച്ചു. ആദ്യഘട്ടമായി കുന്നംകുളം നഗരസഭയിലെ 48 അംഗൻവാടികൾക്ക് ബൾബ് വിതരണം ചെയ്യും. CCTV ന്യൂസ് കുന്നംകുളം. എടക്കഴിയൂർ പഞ്ചവടി വാക്കടപ്പുറത്ത് കൂൾബാർ തകർത്ത നിലയിൽ. പഞ്ചവടി സ്വദേശികളായ റിഷാദ്, ധനീഷ്, അഫ്നാസ്, ഇല്യാസ് എന്നിവർ നടത്തുന്ന ബീച്ച് ഫോർട്ട് എന്ന കൂൾബാറാണ് തകർന്ന നിലയിൽ കണ്ടത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമകൾ പറഞ്ഞു. ഇന്ന് പുലർച്ചെ 4 കട തുറക്കാനെത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. 5000 രൂപ, ഫാൻസി ലൈറ്റുകൾ, മ്യൂസിക് ഉപകരണങ്ങൾ, മിക്സി, ഫ്രിഡ്ജ്, ഭക്ഷണ സാധനങ്ങൾ, പാനീയങ്ങൾ എന്നിവയും നഷ്ടപ്പെട്ടു. സോളാർ, CCTV ക്യാമറകൾ, വാം ലൈറ്റുകൾ, ഷവർമ മെഷീൻ, കസേര, മറ്റ് അലങ്കാര വസ്തുക്കളെല്ലാം നശിപ്പിച്ച നിലയിൽ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അഞ്ഞൂർ ശ്രീ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തിന് കൊടിയേറി. January 24 ഞായറാഴ്ച ചടങ്ങുകൾ മാത്രമായാണ് ആഘോഷം. ഊരാളൻ തോട്ടപ്പായമന ശങ്കരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് കലങ്കരിക്കൽ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയുണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചുറ്റുവിളക്കും ഉണ്ടാകും. പൂരദിവസമായ 24 ഞായറാഴ്ച രാവിലെ പ്രത്യേക പൂജകൾക്കു ശേഷം ഉച്ചതിരിഞ്ഞ് 3 3 ആനകളെ അണിനിരത്തി ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പഞ്ചവാദ്യം അകമ്പടിയാകും. പൂതൃക്കോവിൽ പാർത്ഥസാരഥി തിടമ്പേറ്റും. വലിയപുരയ്ക്കൽ ആര്യാനന്ദൻ, സൂര്യൻ എന്നീ ആനകൾ അകമ്പടിയേകും. പഞ്ചവാദ്യത്തിനുശേഷം മേളത്തോടെ 6:30 പകൽപൂരം അവസാനിക്കും. വടക്കൻവാതിലിൽ കരിങ്കാളിവരവും ഉണ്ടാകും. ചടങ്ങിന്റെ ഭാഗമായി നടുവട്ടം കമ്മിറ്റിയുടെ ഒരു കരിങ്കാളി മാത്രമാണ് ഉണ്ടായിരിക്കുക. രാത്രിപൂരം പുലർച്ചെ 3 എഴുന്നള്ളിച്ച് 5 പൊങ്ങലടിയോടെ പൂരത്തിന് സമാപ്തിയാകും. ബാലൻ നായർ, കുട്ടൻ നായർ, സജീഷ് നമ്പൂതിരി, സനീഷ് തലേക്കര, ധനീഷ് ലാൽ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, പുന്നയൂർകുളം. എളവള്ളി പഞ്ചായത്തിൽ കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് തുടക്കമായി. ക്ഷീര കർഷകർക്ക് ആശ്വാസമായി എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ കന്നുകുട്ടി പരിപാലന പദ്ധതി ആരംഭിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 20 ക്ഷീര കർഷകരാണ് പദ്ധതിയിൽ ഗുണഭോക്താക്കളാവുന്നത്. 6 മാസം പ്രായമുള്ള പശുക്കുട്ടിയുള്ള കർഷകന് 2 വർഷം വരെ പ്രതിമാസം 60 കിലോ കാലിത്തീറ്റ പകുതി വിലയ്ക്ക് ലഭ്യമാക്കുന്നതാണ് പദ്ധതി. പദ്ധതിക്കായി 2 ലക്ഷം രൂപയാണ് അടങ്കൽ തുകയായി അനുവദിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. സ്ഥിരം സമിതി ചെയർമാൻമാരായ KD വിഷ്ണു, NB ജയ, TC മോഹൻ, ജനപ്രതിനിധികളായ ശ്രീബിത ഷാജി, സൌമ്യ രതീഷ്, ഷാലി ചന്ദ്രശേഖരൻ, സീമ ഷാജു, ജീന അശോകൻ, PM അബു, മുല്ലശ്ശേരി ബ്ലോക്ക് ഡയറി സർക്കിൾ ഇൻചാർജ് ഡോക്ടർ ചിഞ്ചു മരിയ കുര്യൻ, എളവള്ളി വെറ്റിനറി സർജൻ ഡോക്ടർ CB അജിത് കുമാർ, ക്ഷീരസംഘം സെക്രട്ടറി NJ ജെറോം ബാബു എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവസമായ തിങ്കളാഴ്ച രാവിലെ 6 7:30 വിശുദ്ധ കുർബാനയുണ്ടായി. 10 നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിരങ്കാവിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. പള്ളിവികാരി ഫാദർ ജോജോ എടത്തുരുത്തി, ഫാദർ സെബിൻ ചിറമൽ എന്നിവർ സഹകാർമ്മികരായി. വൈകിട്ട് 5 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 6:30 ഇടവകയിൽ മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള
തിരുകർമ്മങ്ങൾ നടന്നു. കൈക്കാരന്മാരായ എം ജെ വർഗീസ്, എം ജി ഡോണി, ടി ടി ഷാജൻ എന്നിവർ നേതൃത്വം നൽകി. കൈവിടരുത് ജാഗ്രത. സംസ്ഥാനത്ത് 6,186 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. യു കെയിൽ നിന്നും വന്ന 7 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചത്. അടുത്തിടെ യു കെയിൽ നിന്നും വന്ന 63 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ ആകെ 9 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,259 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.34%. 26 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3,506. രോഗം സ്ഥിരീകരിച്ചവരിൽ 92 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5,541 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 484 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 69 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 4,296 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 22 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൈക്കാട് സോണിൽ 17 പേർക്കും പൂക്കോട് സോണിൽ 10 പേർക്കും അർബൻ സോണിൽ 1 ആൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 47 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 4 പേർക്ക് പോസിറ്റീവായി. ബാക്കിയുള്ളവർക്ക് വിവിധ ആശുപത്രികളിലായി നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. 5-ാം വാർഡിൽ 13 വയസ്സായ കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് രോഗബാധയുണ്ടായത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 2 പേർക്ക് കോവിഡ്. ചാവക്കാട് സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 29 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ ചൊവ്വാഴ്ച 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5-ാം വാർഡിൽ 62 വയസ്സുള്ള സ്ത്രീ, 10-ാം വാർഡിൽ 40 വയസ്സുള്ള സ്ത്രീകൾ, 55 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. വേലൂർ ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ദർശന പ്രാധാന്യമുള്ള സർപ്പബലി നടന്നു. ഉത്സവം കൊടിയേറ്റ് കഴിഞ്ഞുള്ള 5-ാം ഉത്സവ വിളക്കുത്സവ ദിവസമാണ് സർപ്പബലി നടന്നത്. ദർശന പ്രാധാന്യമുള്ള ഉത്സവബലി, 1,000 കുടം അഭിഷേകം എന്നിവയ്ക്ക് ശേഷം നടന്ന സർപ്പബലിക്ക് പാതിരാക്കുന്നത്ത് രുദ്രൻ നമ്പൂതിരി കാർമ്മികനായി. പള്ളിവേട്ട, ആറാട്ട്, ചതുശ്ശതം, 25 കലശം, ശ്രീബുധബലി എന്നിവയ്ക്ക് ശേഷം ഉത്സവം കൊടിയിറങ്ങും. തെരഞ്ഞെടുപ്പ് സമയത്ത് കുട്ടിക്കർഷകന് നൽകിയ വാഗ്ദാനം പ്രാവർത്തികമാക്കി ജനപ്രതിനിധി. ചോനൂർ ബ്ലോക്ക് അംഗം NK ഹരിദാസൻ പഴഞ്ഞി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നൽകിയ വാക്കാണ് പാഴ്വാക്കല്ലെന്ന് തെളിയിച്ചത്. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥി ജീവന പച്ചക്കറി കൃഷി ജീവനാണ്. എന്നാൽ വീട്ടിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ കുട്ടിക്കർഷകനായ ജീവന കൃഷിയിറക്കാൻ പ്രയാസമായിരുന്നു. വീടിൻ്റെ ഉമ്മറത്തും മുറ്റത്തും പ്ലാസ്റ്റിക് കവറുകളിലാക്കി ജീവൻ കൃഷി ചെയ്യുകയായിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിരുന്ന NK ഹരിദാസന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ജീവന് തുണയായത്. വീട്ടിൽ പ്രചരണത്തിനെത്തിയപ്പോൾ മുറ്റത്ത് വിവിധയിനം പച്ചക്കറി തൈകൾ കുഴിച്ചിടുന്നത് കണ്ടതോടെ ജീവന്റെ കൃഷിയോടുള്ള താല്പര്യം മനസ്സിലാക്കി. സ്ഥലലഭ്യതക്കുറവ് ബോധ്യപ്പെട്ട ഹരിദാസൻ ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി നൽകുകയായിരുന്നു. വിജയമായാലും പരാജയമായാലും വിദ്യാർത്ഥിയുടെ ആഗ്രഹം സഫലമാകുമെന്ന വാഗ്ദാനം ബ്ലോക്ക് മെമ്പർ യാഥാർത്ഥ്യമാക്കി. മുൻ പഞ്ചായത്ത് അംഗം മാനം കണ്ടത്ത കുഞ്ഞുമോനാണ് സ്ഥലം നൽകാൻ തയ്യാറായത്. തുടർന്ന് CPM 500 ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകളും നൽകുകയായിരുന്നു. തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം NK ഹരിദാസൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ മിൻഡോ റെന്നി അധ്യക്ഷത വഹിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി AK സത്യൻ, മാനം കണ്ടത്ത് കുഞ്ഞുമോൻ, സജിത്ത്, ഹൈദ്രുമാൻ, റഫീഖ് അൻവർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തനിക്ക് കൃഷി ചെയ്യാൻ സൗകര്യമൊരുക്കിയവർക്ക് ജീവൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു. എന്റെ പേര് ജീവൻ. ഏട്ടന്മാരെ വോട്ട് പറയാൻ വരുമ്പോൾ ഞാൻ മട്ട് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥലമില്ല എന്ന് ഞാൻ പറഞ്ഞു. കുട്ടി കൃഷിയോട് നല്ല താല്പര്യമാണ്. അപ്പോൾ മാനം കണ്ടത്തെ കുഞ്ഞിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥലം ഉണ്ടാക്കി വന്ന 5 സെന്റ് സ്ഥലം. അപ്പോൾ ഞാൻ പച്ചമുളക്ക്, വെണ്ടയ്ക്ക, കുമ്പളങ്ങ അങ്ങനത്തെ കൃഷിയൊക്കെ നട്ടു. CCTV ന്യൂസ്, പെരുമ്പലാവ്. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കൊരട്ടിക്കരയിൽ നടത്തി. നെസിക്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്മാൻ പറയിൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരിയുടെ പിടിയിൽ ജനങ്ങളാകെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ കേരളത്തിലെ പാചക തൊഴിലാളികൾ നേരിട്ട പ്രതിസന്ധികൾ വളരെ വലുതാണ്. അധികാരികൾക്ക് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ശാശ്വത പരിഹാരം കാണാനും പരിഹരിക്കാനും അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ പ്രതിപക്ഷമോ തയ്യാറായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ജനാർദ്ദനൻ വലമറ്റം അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ട്രഷറർ അബൂബക്കർ പെരുമ്പിലാവിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ചു ആദരിച്ചു. മുഹമ്മദ് കുഞ്ഞിക്കണ്ണൂർ,
ഹാരിസ് കൊട്ടാരം തലശ്ശേരി, സൈനുദ്ദീൻ പടന്നക്കാട്ട്, അച്യുതൻ വടൂർ, രാജേഷ് അപ്പാട്ട് എന്നിവർ സംസാരിച്ചു. എന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ യൂണിയൻ എന്താ നമ്മൾ പുറകോട്ട് നടക്കുന്നത്? നമ്മൾ പുറകോട്ട് നടക്കരുത്. ഇവിടുത്തെ മിണ്ടപ്രാണികൾക്കും പേ പിടിച്ചവനും വലിയ തെണ്ടി നടന്നവർക്കും ഈ ഒരു വർഷക്കാലമായിട്ട് ഭക്ഷണം കൊടുക്കാവുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മെപ്പോലെ വിഷമിക്കുന്ന, നമ്മെപ്പോലെ നിലറുന്ന കുടുംബങ്ങൾക്ക് സഹായം തരുവാൻ എന്റെ മടി? നമ്മളെ ആയിക്കണ്ട് കേരളത്തിലെ പാചക തൊഴിലാളികൾ തൊഴിലാളി വർഗമാണെന്ന് കണ്ടുകൊണ്ട് നമുക്കിത് തരണം. ഇവർക്കും ഇത് അർഹതപ്പെട്ടതാണ് എന്നിവിടുത്തെ ഭരണവർഗത്തിന് മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ആശാ വർക്കേഴ്സിന് 1000 രൂപ ഓണററിയും വർദ്ധിപ്പിച്ചതിൽ സി എ ടി യു ആശാ വർക്കേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഹോച്ച്മിനിൽ നിന്നാരംഭിച്ച ആഹ്ലാദ പ്രകടനം മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം സി എ ടി യു ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി എസ് ദാസൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് സബിത പ്രേമൻ അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കേഴ്സ് ജില്ലാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഹെന മോഹനൻ, വിനീത എന്നിവർ സംസാരിച്ചു. വെള്ളാറ്റന്നൂർ ശ്രീ കൂട്ടുമുച്ചികൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു. ജനുവരി 25-26 തീയതികളിൽ കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് പൂരം ആഘോഷിക്കുന്നത്. ജനുവരി 23-24 തീയതികളിൽ ക്ഷേത്രം പറ ആരംഭിക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദേശപ്പറ ഉണ്ടായിരിക്കുകയില്ല. ഭക്തജനങ്ങൾക്ക് നടക്കൽ പറവയ്ക്കുവാനുള്ള സൌകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 25-ന് രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നാഗപൂജ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം പൂരം എഴുന്നള്ളിപ്പ് നടക്കും. ഒരാനയും മേളവുമായി ക്ഷേത്രമൈതാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്നാണ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. തുടർന്ന് കീഴ്ക്കാവ് വേല കൊടിക്കയറും. ദീപാരാധന, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി, തായമ്പക, പഞ്ചവാദ്യം എന്നിവയും ഉണ്ടാകും. 26-ാം തീയതി പുലർച്ചെ രാത്രിപൂരം എഴുന്നള്ളിപ്പ് നടക്കും. രാവിലെ ഗുരുതിപൂജയ്ക്ക് ശേഷം പൂരം സമാപിക്കും. ക്ഷേത്ര മേൽശാന്തി മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. കൊടിയേറ്റ ദിവസം മുതൽ പൂരദിവസം വരെ എല്ലാ ദിവസങ്ങളിലും ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, സേവ, ചുറ്റുവിളക്ക് എന്നിവ നടക്കും. പൂരമഹോത്സവത്തിന് ക്ഷേത്രസമിതി ഭാരവാഹികളായ രാജൻ ചെമ്മണ്ണൂർ, പി എൻ ഗോപാലകൃഷ്ണൻ, പി എൻ അനിൽ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകും. സിസിടിവി ന്യൂസ്, വേലൂർ. AIYF കരിയന്നൂർ യൂണിറ്റ് രൂപീകരിച്ചു. CPI മണ്ഡലം സെക്രട്ടറി KT ഷാജൻ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TP ജോസഫ്, AH ഹസൻകുട്ടി, മേഖലാ സെക്രട്ടറി KT റിനോൾഡ്, TK മനോജ്കുമാർ, OK ശശി എന്നിവർ സംസാരിച്ചു. 11-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി മെഹ്റൂഫ്, സെക്രട്ടറിയായി MK ബഷീർ എന്നിവരെ തെരഞ്ഞെടുത്തു. SSF കുന്നംകുളം ഡിവിഷൻ സ്റ്റുഡന്റ് കൌൺസിൽ സമാപിച്ചു. 46 യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സംബന്ധിച്ചു. ICF നാഷണൽ അംഗം കബീർ മാസ്റ്റർ ചിറമനേങ്ങാട് കൌൺസിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് ജിംഷാദ് ഫാളിയുടെ അധ്യക്ഷത വഹിച്ചു. SSF ജില്ലാ സെക്രട്ടറി ഇയാസ് പഴുവിൽ കൌൺസിൽ നടപടികൾ നിയന്ത്രിച്ചു. RRSC സാരഥി പ്രഖ്യാപനം SSF നാഷണൽ അംഗം സൈഫുദ്ദീൻ വെള്ളർക്കാട് നിർവഹിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി ഇബ്രാഹിം ഹാജി എരുമപ്പെട്ടി, കുന്നംകുളം സോൺ പ്രസിഡന്റ് അബൂബക്കർ ഹാജി വെള്ളർക്കാട്, SYS കേച്ചേരി സർക്കിൾ സെക്രട്ടറി ഹബീബ് സക്കാഫി തുടങ്ങിയവർ ആശംസാ പ്രഭാഷണം നടത്തി. സൊലാഹുദ്ദീൻ അസനി നെല്ലിക്കുന്ന് പ്രസിഡന്റായും നസീഫ് ചെറുമനേങ്ങാട് ജനറൽ സെക്രട്ടറിയായും റാഹിബ് മൂവിനി ഒറ്റപ്പിലാവ് ഫിനാൻസ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ OSA അംഗങ്ങളായ ജനപ്രതിനിധികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ VC ബിനോജ് മാസ്റ്റർ, MM സലീം, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, CA മാഗി, കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് കായിക വിദ്യാഭ്യാസത്തിൽ ഡോക്ടറേറ്റ് നേടിയ ES സഞ്ജയ് എന്നിവരെയാണ് അനുമോദിച്ചത്. OSA പ്രസിഡന്റ് MT വേലായുധൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ AA അബ്ദുൽ മജീദ് അധ്യക്ഷനായി. സെക്രട്ടറി KA ഫരീദലി, ഭാരവാഹികളായ MS രാമകൃഷ്ണൻ, ഹേമ ശശികുമാർ, മുതിർന്ന അംഗങ്ങളായ K പരമേശ്വരൻ നായർ, ശ്രീധരൻ പാക്കത്ത്, CP ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന അന്തരിച്ച R ശ്രീകുമാരൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി വടക്കാഞ്ചേരി ശ്രീവ്യാസ NSS കോളേജിലെ സഹപാഠികൾ ചേർന്ന് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് 1000 രൂപയും ഉപഹാരവും അടങ്ങുന്ന എൻഡോവ്മെന്റ് സമർപ്പിച്ചു. സുന്ദർ, ജലീൽ, N ദേവദാസ് എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.
വേലൂർ കൃഷിഭവനിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി മികച്ച ഇനം പച്ചക്കറി വിത്തുകളുടെ വിതരണം നടന്നു. ജനകീയാസൂത്രണ പദ്ധതിയിലൂടെയാണ് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തത്. 50,000 രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയിരിക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ നിതീഷ് ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ശുഭ അനിൽകുമാർ, സി ഡി സൈമൺ, പി എൻ അനിൽ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ ആർ പി അഞ്ജന സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് എം ടി രജിത നന്ദിയും പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ ഭക്തിയാദരപൂർവ്വം മകരച്ചൊവ്വ ആഘോഷിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് നടുവിലായിരുന്നു ഇക്കുറി പൊങ്കാല സമർപ്പണം ഉൾപ്പെടെയുള്ള മകരച്ചൊവ്വ ആഘോഷങ്ങൾ. ചാവക്കാട്, പാലയൂർ, ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഇത്തവണ ചടങ്ങുകൾ മാത്രമായാണ് നടത്തിയത്. തന്ത്രിമുഖ്യൻ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. പഴനി ഭാസ്കരൻ ആൻഡ് പാട്ടി നയിച്ച പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് ഗുരുതി തർപ്പണത്തോടെ മകരച്ചൊവ്വ മഹോത്സവം സമാപിച്ചു. വടക്കേക്കാട്, മണികണ്ഠേശ്വരം, പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ചടങ്ങുകൾ മാത്രമായാണ് മകരച്ചൊവ്വ ആഘോഷിച്ചത്. പ്രദേശത്തു നിന്നും കാളകളെ എഴുന്നള്ളിച്ചിരുന്നു. രാത്രി തായമ്പകിയുമുണ്ടായി. ഗുരുതിയോടെ ആഘോഷങ്ങൾക്ക് സമാപനമായി. രാധാകൃഷ്ണൻ, സുധാകരൻ, മണിക്കുട്ടൻ, രാജൻ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട്, കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിവേദ്യത്തിന് ശേഷം മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി ആദിത്യ അടുപ്പ് കത്തിച്ചതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ശേഷം മറ്റടുപ്പുകളിലേക്ക് തീപകർന്ന കലംകരിക്കൽ ചടങ്ങ് നടത്തി. തുടർന്ന് ക്ഷേത്രകോമരം ഭക്തർക്ക് കൽപ്പന നൽകി. ക്ഷേത്രകമ്മിറ്റി ഭാരവാഹികളായ പി ടി സുരേന്ദ്രൻ, വി ഭാസ്കരൻ, പി ബി പ്രസാദ്, കെ എസ് ഗോപിനാഥൻ, എസ് ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ മേഞ്ചേരിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി ഭഗവതിക്ക് മുമ്പിൽ കലങ്കരിക്കൽ ചടങ്ങ് നടന്നു. രാവിലത്തെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി വിശ്വേശ്വരാനന്ദ സരസ്വതി തീപ്പകർന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, ഗണപതി ഹോമം, കലം മായ്ക്കൽ, മുത്തപ്പന് കൂട്ടുകലശം, നടക്കൽപ്പറ, തായമ്പക, വടക്കുംവാതിൽ ഗുരുതി തർപ്പണം എന്നിവയുണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് പാലയിൽ സെക്രട്ടറി ശ്രീനിവാസൻ, ഗജാൻജി മണി, ക്ഷേത്രം ശാന്തി വിക്രമനിളയത് എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഉത്സവം ചടങ്ങ് മാത്രമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ക്ഷേത്രഭരണസമിതി അറിയിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ തന്ത്രി തരനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. മഹാഗണപതി ഹോമം, മലർനിവേദ്യം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം തവിട് തുള്ളിക്കൽ ചടങ്ങ് തുടങ്ങി. വസൂരി രോഗത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് തവിട് തുള്ളിക്കൽ ചടങ്ങ് നടത്തുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഇരിഞ്ഞിത്തറയെ 3 വലം ചെയ്താണ് തവിട് തുള്ളിക്കൽ വഴിപാട് സമർപ്പിച്ചത്. നിരവധി ഭക്തർ ഇതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും കോവിഡ് മാനദണ്ഡങ്ങളനുസരിച്ച് ദർശനത്തിനുള്ള സൗകര്യം ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കി. രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം പാനയോടുകൂടി പറ കൂറിയിട്ടുകൊണ്ട് ഈ വർഷത്തെ മകരച്ചൊവ്വ മഹോത്സവത്തിന് സമാപനമായി. കൊരട്ടിക്കര പുതിയഞ്ചേരിക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവ കൊടിയേറ്റിന്റെ ഭാഗമായി ഭഗവതിക്ക് ഭക്തർ പൊങ്കാല സമർപ്പിച്ചു. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ വിശേഷാൽ പൂജകൾക്ക് ശേഷമായിരുന്നു പൊങ്കാല സമർപ്പണം. ഉത്സവ കൊടിയേറ്റത്തിനും പൊങ്കാല സമർപ്പണത്തിനും നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം പറ കൂറയിടൽ ചടങ്ങോടുകൂടി ഉത്സവത്തിന് ആരംഭം കുറിച്ചു. ഫെബ്രുവരി 9 പൂരം. വടക്കേക്കോട്ടൂൽ ശ്രീ അസുരമഹാകാള ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയുടെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീകുമാർ തിരുമേനി അഗ്നി പകർന്നു നൽകി. ശേഷം ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രകമ്മിറ്റി പ്രസിഡന്റ് എം ആർ വിജയൻ, സെക്രട്ടറി ടി യു റജിൽ, മുരളീധരൻ പൊട്ടിയക്കാട്ട്, നിഖിൽ, ഷിജു, അരുൺ തുടങ്ങിയവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ വേലപൂരം ശനിയാഴ്ച ആഘോഷിക്കും. കോവിഡ് സാഹചര്യത്തിൽ ചടങ്ങുകൾ മാത്രമായാണ് ആഘോഷിക്കുകയെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പഴഞ്ഞി, അരുവായി, ശ്രീ ചിറവറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. മേൽശാന്തി വേണാട് പ്രശാന്ത് തിരുമേനി ചടങ്ങിനായി ദീപം പകർന്നു നൽകി. തുടർന്ന് ക്ഷേത്രകോമരം അരിയും പൂവുമെറിഞ്ഞ ഭക്തർ ദേവിക്ക് സമർപ്പിച്ച നിവേദ്യം സ്വീകരിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പറക്കൂറയിടൽ ചടങ്ങും അരപ്പാനയും ഉണ്ടായിരുന്നു. പഴഞ്ഞി, അയനൂർ, അയ്യമലക്കാവിൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. രാവിലെ 8 കലംകരിക്കൽ നടന്നു. 9 മുതൽ നടപ്പറയുമുണ്ടായി. കമ്മിറ്റി ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ, മോഹനൻ കെ വി, ചന്ദ്രൻ കെ കെ, ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. വടക്കേക്കാട് പഞ്ചായത്തിലെ 14 പാടശേഖരം മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ICA വട്ടമ്പാടം, പാലക്കുഴി, കപ്ലേങ്ങാട് റോഡിനോട് ചേർന്നുള്ള പാടശേഖരമാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നത്. കനത്ത മഴ പെയ്താൽ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത് പതിവാണ്. വെള്ളക്കെട്ട് മൂലം റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യും. അനധികൃതമായി പാടം നികത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ചിക്കൻ സ്റ്റാൾ വർക്കേഴ്സ് യൂണിയൻ CITU പഴഞ്ഞി മേഖലാ കൺവെൻഷൻ CPIM ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. TK ഹംസ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് ബാബു പുലിക്കോട്ടിൽ, റിയാസ് MA, നാസർ VM എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് നാസർ VM, വൈസ് പ്രസിഡന്റ് ഹംസ TK, സെക്രട്ടറി റിയാസ് MA, ജോയിന്റ് സെക്രട്ടറി ഇർഷാദ്, ട്രഷറർ പ്രകാശൻ AR എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളാറ്റഞ്ഞൂർ യൂണിറ്റ് കൺവെൻഷൻ നടത്തി. കേച്ചേരി ഏരിയ ഓഫീസിൽ പ്രസിഡന്റ് സീന ജോൺസന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷറുമായ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജോസ് ബീന റിപ്പോർട്ടും ട്രഷറർ രഹന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി PM ജയന്തി കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബോധിധർമ്മ അക്കാദമിയുടെ കരാത്തെ ക്ലാസ് കുന്നംകുളത്ത് ആരംഭിച്ചു. ചാവക്കാട് SI ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാജൻ കുരുവിള മെമ്മോറിയൽ ഡെന്റൽ ക്ലിനിക് ഹാളിൽ നടന്ന ചടങ്ങിൽ ബോധിധർമ്മ ഡയറക്ടർ അഡ്വക്കേറ്റ് ഷിഹാൻ മനോജ് അധ്യക്ഷനായി. ഫാദർ പീറ്റർ കാക്കശ്ശേരി, ഡോക്ടർ ലിജിൽ, അജു മാസ്റ്റർ തുളസിദാസ്, സെൻസൈ സ്വരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കരാത്തെ പ്രദർശനവും ഉണ്ടായിരുന്നു. വടക്കേക്കാട് അഞ്ഞൂർ സുബലക്ഷേത്രം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രണ്ടാംഘട്ട കൂർക്ക കൃഷിക്ക് വിത്തിടൽ നടത്തി. പൂങ്ങാട്ടുമന, ആദിത്യൻ നമ്പൂതിരി, ആര്യൻ നമ്പൂതിരി എന്നിവർ ചേർന്നാണ് വിത്ത് നട്ടത്. ആദ്യഘട്ട വിളവെടുപ്പിൽ ശേഖരിച്ചു വെച്ചിരുന്ന നല്ലയിനം വിത്താണ് പാകുന്നത്. മാർച്ച് മാസത്തോടെ കൂർക്കത്തല മുറിച്ച് നടും. CK രാജീവ്, ശ്രീധരൻ പൂങ്ങാട്ട്, രമേശ് ചേമ്പിൽ, ഭാസി അഞ്ഞൂർക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു. കാണികളെ ത്രസിപ്പിക്കുന്ന ഒരുപാട് പ്രകടനങ്ങളുണ്ട്. പക്ഷേ വേണ്ടത്ര സുരക്ഷാ മുൻകരുതൽ എടുക്കാതെയുള്ള പ്രകടനങ്ങളാണെങ്കിൽ ചെറിയൊരു പാളിച്ച മതി, ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. കീഴൂരിൽ നിന്നും തോമസൺ നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽപ്പന വില 4,550 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4,540 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം: കുന്നംകുളം കക്കാട് കാണംകോട്ട് ഇട്ടിയാമൻ ഭാര്യ മാധവി നിര്യാതയായി, 88 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടത്തി. രാജൻ, ഗോപി, രമണി, സുലോചന, വസന്ത എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കിഴക്കേനട ഗാന്ധിനഗറിൽ കണച്ചം വീട്ടിൽ രാഘവൻ ഭാര്യ തങ്കമണി നിര്യാതയായി, 84 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8 വീട്ടുവളപ്പിൽ നടക്കും. കറുകമാട് LP സ്കൂൾ പ്രധാന അധ്യാപികയായിരുന്നു. ജയപ്രകാശ്, വിജയകുമാർ, ഗീത, ഷീജ, ജീജ എന്നിവർ മക്കളാണ്. തൊഴിയൂർ പോലിയത്ത് അപ്പുകുട്ടൻ മകൻ മോഹനൻ നിര്യാതനായി, 58 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8:30 കോട്ടപ്പടി പൊതുശ്മശാനത്തിൽ നടക്കും. രുക്മിണി ഭാര്യയും നമിത, നിഖിൽ, നിത്യ എന്നിവർ മക്കളുമാണ്. കരിക്കാട് കടമന കരുമത്തിൽ സുധാകരൻ നായർ നിര്യാതനായി, 75 വയസ്സായിരുന്നു. അമ്മുകുട്ടിയമ്മയാണ് ഭാര്യ. സജീവകുമാർ, സന്ധ്യ, സീമ എന്നിവർ മക്കളാണ്. കേച്ചേരി മണലി പുലിച്ചക്കാട്ട് വീട്ടിൽ പരേതനായ കൊച്ചുണ്ണി മകൻ അശോകൻ നിര്യാതനായി, 65 വയസ്സായിരുന്നു. മേട്ടുപ്പാളയം അശോക ഇൻ ഉടമയാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഗീതയാണ് ഭാര്യ. ജിനി, ജിയ, ജിത, അഭിജിത്ത് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിൽ നിന്നും നിയമസഭയിലേക്ക് 5 സീറ്റെങ്കിലും ലഭിച്ചില്ലെങ്കിൽ കേരളത്തിൽ UDFന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് K. മുരളീധരൻ MP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പാളിച്ചകൾ ഉണ്ടായെന്നും വഴിയെല്ലാം DCC അധ്യക്ഷർ കേൾക്കേണ്ടി വരുന്നുവെന്നും മുരളീധരൻ. ബ്ലാങ്ങാട് മത്സ്യമാർക്കറ്റിൽ തർക്കത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് ഒരുമനയൂർ തൈക്കടവ് പുതുവീട്ടിൽ 63 വയസ്സുള്ള ഗോപി. ചൂണ്ടൽ തായങ്കാവിൽ തകർന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നടപടി CCTV വാർത്തയെ തുടർന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV ഓൺലൈൻ .TV സന്ദർശിക്കുക. നമസ്കാരം. ചൊവ്വന്നൂർ കൂത്തൂർ വീട്ടിൽ ഇട്ടി മാത്യുവിന്റെ 26-ാം ചർമ്മവാർഷികം ആചരിച്ചു. പരേതന്റെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്തരായ ബന്ധുമിത്രാദികൾ.